ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ ചാർമിക്ക്? തെറ്റ് പറ്റാതെ മനുഷ്യന്മാരുണ്ടോ? തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളൊക്കെ തെറ്റുകളിൽ നിന്ന് തിരുത്താൻ ശ്രമിക്കാറില്ലേ? അല്ലല്ല, എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞതും ഞാൻ കേൾക്കാറില്ല. അതാ പ്രോബ്ലം. എനിക്ക് നല്ല സുഹൃത്തുക്കളൊക്കെ ഉള്ളു. സിനിമ ഇൻഡസ്ട്രി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിമേരി ചേച്ചി നല്ല ഫ്രണ്ടാ, പിന്നെ നഴിനി ചേച്ചി. അപ്പൊ ഇവരൊക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ മോഹിനി ഏറ്റവും അടുത്ത സുഹൃത്താരാ? മോഹിനിയും നല്ല ഫ്രണ്ടാ. അപ്പൊ മോഹിനി വെച്ച് കഴിഞ്ഞാല് ഈ പ്രാർത്ഥിക്കാനും ഒരു ഫുള്ളായിട്ട് നമുക്കൊരു ധൈര്യം കൊടുക്കുന്ന ഒരു ക്യാരക്ടറാ. ശരി. ഉണ്ണിമേരി ചേച്ചി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥിക്കും. എപ്പോഴും സൺഡേ ചാർമിള ചർച്ചിൽ പോയേ പട്ടു എന്നൊക്കെ വിളിച്ചൊക്കെ പറയും. സുഹൃത്തുക്കളുടെ ഉപദേശം എന്നിട്ട് കേൾക്കാറില്ലേ? കേട്ടില്ലല്ലോ, അച്ഛനമ്മ പറഞ്ഞിട്ടും കേട്ടിട്ടില്ല. ബാബു ആന്റണിയുടെ കൂടെ കുറെ പടങ്ങൾ ചെയ്തിരുന്നില്ലേ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ബാബു എന്നോട് ഇതുവരെ ഏകദേശം ഒരു ആറ് സിനിമ കൂടുതൽ പടങ്ങളും ബാബു ചേട്ടൻ കൂടെയാണോ ചെയ്തത്? അല്ല, ജഗദീഷ് ചേട്ടനോടും ഒരു ആറ് മൂവീസ് ചെയ്തിട്ടുള്ളൂ. ആണോ? സോ അത് ഈക്വൽ ആണ്. കാരണം ഇപ്പോ ആക്ഷൻ മൂവിന്ന് വെച്ചാൽ ബാബു ആന്റണി ഒരു സിക്സ് മൂവീസ് ചെയ്ത് കടൽ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോ? അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തപ്പോ നല്ല ആക്ഷൻ ആണ്. പുള്ളി കാണിക്കുന്നത് ഒരു ഡ്യൂപ്പ് അല്ലാത്ത ഒരു സ്കേറ്റ് ഇട്ട് ആക്ട് ചെയ്യും. പക്ഷെ എനിക്ക് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സങ്കട. എന്താ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ജോലി ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്താ സ്റ്റൂൾ വേണോ അല്ലേ? ഓ, അത് ശരി. രാവിലെ പോകുമ്പോ ക്യാമറമാൻ ചേട്ടനോട് ഞാൻ ചോദിക്കും, ചേട്ടാ സ്റ്റൂള് കൊണ്ടുവന്നിട്ടുണ്ടോ? കാരണം ഇപ്പോ വെച്ചാ സ്റ്റൂളിൽ കയറിയിട്ട് വേണം ഡയലോഗ് പറയാൻ. ആദ്യം സ്റ്റൂളിൽ കയറി നിന്നേക്കാവുന്നല്ലേ? അതെ, സ്കൂളിലൊക്കെ സ്കൂളിൽ കയറിയില്ല. കാരണം ശരിക്കും പഠിക്കും. ഇപ്പൊ ഇവിടെ സ്റ്റൂൾ കയറേണ്ടി വന്നു. മോഹൻലാലിനോട് അഭിനയിച്ചപ്പോ ഭയങ്കര ടെൻഷൻ തോന്നിയായിരുന്നു? ഇല്ല, എനിക്ക് ആദ്യം വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ കാണാത്തത് കൊണ്ട് അറിയില്ല. പക്ഷെ ഞാൻ എന്ത് വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജാടയായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്ന് വിചാരിച്ചു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ബാലജി അങ്കിളുടെ സനീലുമായിട്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ അടുത്ത് പെരുമാറുമെന്നുള്ള ഒരു ഉറപ്പില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേ ലാംഗ്വേജ് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജാടയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ മോഹൻലാൽ സാറിനെ വെച്ചാൽ ഭയങ്കര ഹമ്പിള്.